നമ്മൾ എനിക്കെന്തോ എനിക്കൊരു അക്കംപ്ലിഷ്ഡ് ആക്ടർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് സിനിമ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എങ്ങനെ പഠിക്കണം? ഞാൻ പറഞ്ഞു ശരിക്കും പഠിക്കണം, എനിക്കൊരു ഫിലിം മേക്കർ ആവണം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിയുടെക്കാരൻ അനിയനെ വിളിച്ചു, എന്നാൽ നമുക്ക് ഉദയ സ്റ്റുഡിയോയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴിക്ക് ജിജോ പറഞ്ഞു, ഞങ്ങളൊരു പുതിയൊരു സിനിമയുടെ തുടക്കത്തിൽ നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണം അതിൻ്റെ കൂടെ സഹകരിക്കാം, കഥയൊക്കെ ഉണ്ടാക്കാനിരിക്കണം. അപ്പോൾ ഈ ജോലിയുടെ കാര്യം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് പ്രശ്നമല്ല, എനിക്ക് സിനിമ പഠിക്കണം. അങ്ങനെ ഉദയ സ്റ്റുഡിയോ ചെല്ലുന്നു. അന്ന് മാമാട്ടിക്കുട്ടിയമ്മയുടെ പാട്ടൊക്കെ അവിടെ എടുത്തുകൊണ്ടിരിക്കുക ഫാസിൽ, അതൊക്കെ അത്ഭുതത്തോടുകൂടി കണ്ടു. ഉദയ സ്റ്റുഡിയോ കണ്ടു. അവരുടെ പ്രിവ്യൂ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ ജിജോ പറഞ്ഞു, ഞങ്ങൾ എടുക്കുന്നൊരു സിനിമ 3D സിനിമ ചെയ്യുന്നത്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് കുറച്ച് ക്ലിപ്പിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിപ്പോൾ കാണാം, കണ്ടിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ അപ്പോൾ ഇത് 3D കുറച്ച് ക്ലിപ്പിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ 3D സിനിമ എന്താണെന്ന് മനസ്സിലാവും, അതിനുശേഷം വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. കണ്ണാടി തന്നു. ഈ കണ്ണാടി വെച്ചാൽ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കൊരു അത്ഭുതം. സിനിമ തന്നെ നമുക്കൊരു അത്ഭുതമാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ണാടി കൂടെ വന്നിട്ട് അതിനേക്കാൾ വലിയൊരു അത്ഭുതം തന്നു. കണ്ണാടി വയ്ക്കുമ്പോൾ നമ്മൾ അമേരിക്കയിൽ എടുത്തിരുന്ന 3D സിനിമകളുടെ കുറച്ച് ക്ലിപ്പിംഗ് ഇങ്ങനെ കാണുക. അപ്പോൾ സംഗതികൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു, ഞാൻ കയറി പിടിക്കാൻ പോകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ 3 മിനിറ്റിൻ്റെ ക്ലിപ്പിംഗ് സിനിമയുടെ അത്ഭുതത്തെ വർദ്ധിപ്പിക്കുകയും